വയനാട്ടിലെ സംഭവത്തിൽ എന്തായാലും നടപടി ഉണ്ടാകും എന്ന് SFI പറഞ്ഞു. അതിനുശേഷം, അതായത് ഈ കമ്മിറ്റി യോഗങ്ങൾക്ക് ശേഷമായിരിക്കും നടപടിയിലേക്ക് പോവുക. SFI സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. അപ്പം സംഘടനാപരമായ എല്ലാ പരിശോധനയും കഴിഞ്ഞ ശേഷമായിരിക്കും നടപടി ഉണ്ടാകുക. അവരെ കൂടി കേൾക്കാനാണോ SFI ഉദ്ദേശിക്കുന്നത്? അതായത് SFIയുടെ സംസ്ഥാന സെൻട്രൽ സെക്രട്ടേറിയറ്റ് യോഗം വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അടക്കം യോഗത്തിനകത്ത് പങ്കെടുക്കും. ആ രീതിയിൽ SFIയുടെ നേതൃത്വം അതിനുശേഷം വയനാട് ജില്ലക്കകത്ത് പോകും. കാരണം ഇങ്ങനൊരു മാർച്ച് SFIയുടെ രീതിയല്ല. SFIയുടെ ജില്ലാ ഭാരവാഹികളടക്കം ഈ മാർച്ചിന്റെ ഭാഗമായിട്ട് അറസ്റ്റിലാകുകയാണ്. അപ്പോൾ ഭാരവാഹിത്വത്തിന് എന്താണ് ഇങ്ങനെ ഒരു വീഴ്ച വന്നതെന്ന് പരിശോധിക്കേണ്ടതാണ്. അവരെങ്ങനെയാണ് ഇത്തരത്തിലേക്ക് മുന്നോട്ടേക്ക് പോയത്, മറ്റാരുടെയും നിർദ്ദേശം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അവിടുത്തെ സഖാക്കളോട് എങ്ങനെയാണ് ഈ മാർച്ച് നിങ്ങൾ ആസൂത്രണം ചെയ്തത്, എങ്ങനെയാണ് മാർച്ചുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിച്ചത്, ആരാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത് എന്നറിയണം. അറിഞ്ഞതിന് ശേഷം അങ്ങനെ തീരുമാനം സംഘടനയുടെ അകത്തുള്ള ആരെങ്കിലും കൊടുത്തതാണെങ്കിൽ അത് പരിശോധിച്ച് വിലയിരുത്തി നടപടിയെടുത്ത് പോകുന്ന സ്ഥിതി ഉണ്ടാവും. ഇങ്ങനെ വഴിതിരിഞ്ഞു പോയതിൽ എന്തെങ്കിലും ഇടപെടൽ അല്ലെങ്കിൽ ബാഹ്യ ഇടപെടലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയിക്കുന്നുണ്ടോ? SFI സംശയിക്കുന്നുണ്ട്. കാരണം SFI നിരവധി സമരങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. വയനാട് അടക്കം ഒരുപാട് സമരങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ, പൊതുവിഷയങ്ങൾ ഉയർത്തിയിട്ടുണ്ട് SFI. പക്ഷേ ഇതൊരു വിഷയം തന്നെയാണ്. പക്ഷേ ബഫർ സോൺ വിഷയത്തിൽ SFIയുടെ സംസ്ഥാന ഘടകം ഒരു പരിപാടി നടത്താൻ ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല. താഴോട്ടേക്ക് ഇത്തരം ജില്ലകളിൽ ബഫർ സോൺ വിഷയം ബാധിക്കുന്ന ജില്ലകൾക്കകത്ത് ഇങ്ങനെ ഒരു പരിപാടി എടുക്കാൻ SFIയുടെ സംസ്ഥാന നേതൃത്വം ഇതുവരെയും തീരുമാനിച്ച് താഴോട്ടേക്ക് കൊടുത്തിട്ടില്ല. വയനാട് ജില്ലയുടെ തീരുമാനത്തിൻ്റെ ജില്ലാ കമ്മിറ്റിയാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തി. പ്രതിഷേധവും വല്ലാതെ രീതിക്കകത്തേക്ക്, മാർച്ചും നടത്തേണ്ട രീതിയിലല്ല അവർ നടത്തിയത്. വളരെ മോശമായ രീതിയിലാണ് ഇന്നലെ അവിടെ പ്രതിഷേധങ്ങളൊക്കെ നടന്നത്. അതിൽ SFI ആരാണ് ഇടപെട്ടത് അത് പരിശോധിച്ചു പോകും. ആ തരത്തിൽ ഇടപെടലും രീതിയിൽ നടപടിയും ഉണ്ടാകും. അപ്പം ഇതിൽ പുറത്തു വരുന്നവരും വീണ ജോർജ് ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന അഭിഷിത് KR ജില്ലാ വൈസ് പ്രസിഡന്റൊക്കെ അതിലുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പം നേതൃത്വം തന്നെ ഇടപെട്ട ഒരു സംഭവം എന്നുള്ള നിലയ്ക്കാണ് വരുന്നത്. അപ്പം അക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ എങ്ങനെയായിരിക്കും നടപടി? അവിടെ പോയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കും. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പരാമർശം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ അതിലുള്ള സത്യാവസ്ഥയൊക്കെ ഇപ്പോഴും അറിയേണ്ടതായിട്ടുണ്ട്. കാരണം ഇങ്ങനെ പറയുന്ന പല വ്യക്തികളും ഇന്നലെ അവിടെ മാർച്ചിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അതായത് ഇന്നലെ പങ്കെടുക്കാതെ പലരുടെയും പേരിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. SFI ആകെ മൊത്തം മോശമാക്കുക, SFI DYFI സംഘടനകളെയൊക്കെ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ആകെ മോശമാക്കാനുള്ള ഇടപെടലൊക്കെ പൊതുസമൂഹത്തിൽ നടക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല, SFI ആദ്യഘട്ടത്തിൽ തന്നെ ഇതിനെ ന്യായീകരിക്കാൻ ഒരു ഘട്ടത്തിലും SFI തയ്യാറായിട്ടില്ല. ഇതല്ല SFIയുടെ രീതി എന്ന് SFI നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സമരം നടത്താൻ ആരാണ് അഭിഷിത്? ഇപ്പോൾ ആരോപണ വിധേയനായ ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉള്ള പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട അഭിഷിത് KR ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒരു മാസം മുമ്പ് ഇയാൾ വ്യക്തിപരമായ കാരണങ്ങളാൽ തൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്നും ഒഴിവായി എന്ന, നിലവിൽ പേഴ്സണൽ സ്റ്റാഫ് അംഗമല്ല എന്ന വിശദീകരണം ആരോഗ്യമന്ത്രിയും നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ വാദം ഉന്നയിച്ച് ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് ഉൾപ്പെടെ പങ്കെടുത്ത അക്രമ സമരം എന്ന നിലയിൽ തന്നെയാണ് പ്രതിപക്ഷം, കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് ഈ സമരത്തെ കാണുന്നത്. കൂടുതൽ പ്രതിഷേധ പരിപാടികളുമായി അവർ മുന്നോട്ട് പോകുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ്. അഭിഷിത് KR.